നമസ്കാരം. ഏറ്റവും നിർണായകമായ ഒരു വാർത്തയിലേക്ക്. പാകിസ്ഥാൻ വീണ്ടും നെറുകേട് കാണിച്ചിരിക്കുന്നു. ഇന്ത്യയോട് അവർ ഇപ്പോഴും യുദ്ധസമാനമായ ഒരു അന്തരീക്ഷം നിലനിർത്താൻ തന്നെയാണ് ശ്രമിക്കുന്നത്. രജൗരിയിലും പൂഞ്ചിലും വീണ്ടും വലിയ തോതിലുള്ള വിസ്ഫോടനം നടത്താനുള്ള പാകിസ്ഥാൻ്റെ ശ്രമങ്ങൾക്കൊടുവിൽ രണ്ട് പേർ മരിച്ചിരിക്കുന്നു. രണ്ട് ആർമി പോർട്ടേഴ്സ് മരിച്ചിരിക്കുന്നു എന്ന വാർത്ത വരുമ്പോൾ, രണ്ട് സൈനികരുടെ മരണവുമായി ബന്ധപ്പെട്ട വാർത്ത വരുമ്പോൾ, ഇന്ത്യക്ക് ഏറ്റവും ദുഃഖകരമായ ഒരു വാർത്ത തന്നെയാണ്. പാകിസ്ഥാൻ വീണ്ടും നെറുകേടിൻ്റെ തുടക്കം കുറിക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തുകയാണ്. കുറച്ച് ദിവസത്തേക്ക് സമാധാന അന്തരീക്ഷം നിലനിന്നിരുന്ന പൂഞ്ചിലും രജൗരിയിലും വീണ്ടും നുഴഞ്ഞുകയറ്റത്തിനു വേണ്ടിയുള്ള തീവ്രമായ പരിശ്രമത്തിൻ്റെ ഫലമായി തന്നെയാണ് ഇതിനെ കാണുന്നത്. ലൈൻ ഓഫ് കൺട്രോൾ, അതിർത്തി പ്രദേശത്ത് വീണ്ടും വിസ്ഫോടനം സൃഷ്ടിക്കാനുള്ള പാകിസ്ഥാൻ്റെ ശ്രമങ്ങൾ തന്നെയാണ് നടക്കുന്നത്. 11 മണിയോടുകൂടി പാകിസ്ഥാൻ്റെ ആർമി വീണ്ടും ഷെല്ലാക്രമണം നടത്തിയിരുന്നു. ഗുൽപൂർ സെക്ടറിൽ, അതായത് പൂഞ്ച് ജില്ലയിലെ ഗുൽപൂർ സെക്ടറിലായിരുന്നു ഈ സംഭവം നടന്നത് എന്ന് തന്നെയാണ് പ്രതിരോധ വക്താവ് ഇപ്പോൾ ഔദ്യോഗികമായി അറിയിച്ചിരിക്കുന്നത്. ന്യൂസ് ഏജൻസിക്ക് അറിയിച്ച റിപ്പോർട്ടാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ പുറത്തു വന്നിരിക്കുന്നത്. വിസ്ഫോടനം നടത്തുന്ന പാകിസ്ഥാൻ്റെ ശ്രമങ്ങൾ ഇതിനോടകം വ്യക്തമായി കഴിഞ്ഞിരിക്കുകയാണ്. യു എന്നിലും അതോടൊപ്പം സുരക്ഷാ സമിതിയിലും വീണ്ടും കശ്മീർ വിഷയം ആളിക്കത്തിക്കാനുള്ള പാകിസ്ഥാൻ്റെ വിഫലമായ ശ്രമം നടന്നതോടുകൂടി ഇപ്പോൾ അതിന് പിന്നാലെ വീണ്ടും കൃത്യമായൊരു നിർദ്ദേശം സൈനികർക്ക് കൊടുത്തിട്ടുണ്ടോ, പാക് സൈനികർക്ക് കൊടുത്തിട്ടുണ്ടോ എന്ന സൂചനകൾ തന്നെയാണ് ഇതിലൂടെ ലഭ്യമാകുന്നത്. വീണ്ടും കശ്മീർ അതിർത്തിയിൽ, കശ്മീരിലെ ശാന്തപ്രദേശങ്ങളെ വീണ്ടും അവിടെ യുദ്ധസമാനമായ ഒരു അന്തരീക്ഷത്തിലേക്ക്, ഭീതിയുടെ മുൾമുനയിലേക്ക് നിർത്തിക്കാൻ വേണ്ടിയുള്ള, ആ രീതിയിൽ നിർത്താൻ വേണ്ടിയുള്ള ശ്രമങ്ങളുടെ തുടക്കം തന്നെയാണ് വീണ്ടും കുറച്ചിരിക്കുന്നത് എന്നാണ് പൂഞ്ചിലെ ഇപ്പോൾ നടന്ന രണ്ട് സൈനികരുടെ മരണവുമായി ബന്ധപ്പെട്ട കാര്യം വ്യക്തമാക്കുന്നത്. 3 പേർക്ക് ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടവരെ ആശുപത്രിയിൽ എത്തിച്ചിരിക്കുന്നു. അവരുടെ നിലയും ഗുരുതരം തന്നെയാണ് എന്നാണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്ന വാർത്ത. മാത്രമല്ല 3 പേർ, അവർ മുറിവേറ്റവർ, അവരുടെ കാര്യത്തിൽ നേരിയ പുരോഗതിയുണ്ട് എന്ന വാർത്തകൾ, ആ രീതിയിൽ തന്നെയാണ് ഇപ്പോൾ കാര്യങ്ങൾ പോകുന്നത്. അവർ തുടക്കത്തിൽ ഗുരുതരമായിരുന്നു, പരിക്കേറ്റ സമയത്ത് വലിയ തോതിൽ അവരുടെ ശരീരത്തിൽ നിന്നും രക്തം പോയിരുന്നു എന്ന വാർത്തയായിരുന്നു വന്നിരുന്നത്. മാത്രമല്ല ടെറർ ക്യാമ്പയിനിങ് സെക്ടേഴ്സ്, അതായത് പാകിസ്ഥാൻ്റെ ചില ടെറർ ക്യാമ്പയിനിങ് സെക്ടേഴ്സ് ഈ അതിർത്തി പ്രദേശങ്ങളിൽ, അതായത് പാകിസ്ഥാൻ ഒക്കുപൈഡ് കശ്മീർ പ്രദേശങ്ങളിൽ ഒക്കെ നടത്താൻ ശ്രമിക്കുന്നു എന്ന വാർത്ത തന്നെയാണ് വരുന്നത്. എന്നിരുന്നാലും ഇപ്പോൾ ആർമി ചോപ്പറുമായിട്ട് നോർത്തേൺ ആർമി കമാൻഡർ പറഞ്ഞിരിക്കുന്നത് ഇതിന് തിരിച്ചടി കൊടുത്തിരിക്കും എന്ന് തന്നെയാണ്. ഇതിന് കൃത്യമായൊരു തിരിച്ചടി നൽകാൻ തന്നെയാണ് ശ്രമിക്കുന്നത്. ഇതിനോടകം തന്നെ ഇന്ത്യയുടെ കരസേന ഇതുമായി ബന്ധപ്പെട്ട് കൃത്യമായൊരു തിരിച്ചടിക്ക് വേണ്ടിയുള്ള ശ്രമങ്ങൾ തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. അതിർത്തിയിൽ പൂഞ്ചിൽ വീണ്ടും യുദ്ധക്കളം ഒരുക്കാൻ വേണ്ടിയുള്ള പാകിസ്ഥാൻ്റെ നെറുകേടിൻ്റെ ഒരു തുടക്കം തന്നെയാണെന്ന് വ്യക്തമാക്കുകയാണ്. ഇന്ത്യയുടെ വക്താവ് സയ്യിദ് അക്ബറുദ്ദീൻ പാകിസ്ഥാനെതിരെ ശക്തമായ ഒരു തിരിച്ചടി നൽകുമെന്ന ആരോപണം വരുന്നതിന് മണിക്കൂറുകൾക്ക് ശേഷമാണ് ഇത് സംഭവിച്ചത് എന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത്. എന്നിരുന്നാലും പാകിസ്ഥാൻ അവരുടെ നയങ്ങളിൽ, അവരുടെ നെറുകേടുകളിൽ മാറ്റം വരുത്തില്ല എന്ന് ഔദ്യോഗികമായി പ്രഖ്യാപിക്കുന്ന യുദ്ധസമാനമായ അന്തരീക്ഷം ഉണ്ടാകും. വീണ്ടും ഈ കാര്യത്തിൽ സെക്രട്ടറി ജനറൽ, അതായത് യുഎന്നിന്റെ സെക്രട്ടറി ജനറൽ ഇടപെട്ടില്ലെങ്കിൽ ഇന്ത്യക്കെതിരെ പാകിസ്ഥാൻ യുദ്ധം ചെയ്യേണ്ട അവസ്ഥ വരും എന്ന ഭീഷണിയായിരുന്നു നേരത്തെ പാകിസ്ഥാൻ മുഴക്കിയത്. ഇത് ശരിവയ്ക്കുന്ന രീതിയിൽ തന്നെയാണ് കാര്യങ്ങൾ പോകുന്നത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.